السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالرضا، ما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم، وبه نستعين. وباع وكيلنا، باع وكيل، وكيل ويلكام بتو باع نمالي فيلان ورنجلوم ويلكام نرتو. എങ്ങനെ സഹ മുബാശറത്തുഹു, ഏത് വക്കീല്? പണ്ട് പറഞ്ഞു തന്നെ, പിന്നെ ഇവിടെ രണ്ടാമത് ആവർത്തിച്ചതാണ്. അതിന്റെ ആവശ്യം ഉണ്ടോന്ന് തോന്നില്ല. ഏതായാലും ആട്ടെ, അങ്ങനെ ഉള്ളത് നമ്മൾ അർത്ഥം പറയാം. എങ്ങനത്തെ വക്കീല്? സഹ മുബാശറത്തുഹു, അവന് ഇടപെടാൻ കറ്റും. അത്തസറുഫ ബിനഫ്സിഹി, ഈ സംഗതി അവന്റെ സ്വന്തം നഫ്സിന് വേണ്ടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വക്കീല്, ആ വക്കീലിന് വിൽക്കാം. ബിസമനി മിസ്ലിൻ, എന്നിട്ട് അതിന്റെ ഇടക്ക് കശരിക്കി. രണ്ട് ഷെയറുകാര്, ഈ ഷെയറുകാരൻ മറ്റോനും മറ്റേ ഷെയറുകാരൻ ഇവനും കച്ചവടം ചെയ്യാൻ അനുവാദം കൊടുത്ത ഷെരീക്ക്, അവന്റെ വിധി ഇത് തന്നെയാണ്. അത് വക്കാലത്തല്ല, ഇതിനാണ്. അപ്പൊ ഇതിന് കൊടുത്താൽ, ഷെയറുകാര് പരസ്പരം ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷെയർ വസ്തു രണ്ടുപേർക്കും മുക്കൻ സഹിയാവും. എന്നതുപോലെ വക്കീല് വിറ്റാ സഹിയാവും. എങ്ങനത്തെ വക്കാലത്ത്? അത് ആദ്യം പറഞ്ഞിട്ടില്ല, പഴയ ശൈലി അങ്ങനെ. വിഷയം ആദ്യം പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ വേഗം മനസ്സിലാവും. അതായത് വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ വക്കീലിനോട് ഒരു മുവക്കീൽ ഒരു സാധനം വിൽക്കാനോ വാങ്ങാനോ പ്രത്യേകം ഉപാധിയില്ലാതെ വക്കാലത്ത് ഏൽപ്പിച്ചു. മുത്തലക്കായ വക്കാലത്ത്, ഇങ്ങനെ മുത്തലക്കായ നിലക്ക് പ്രത്യേക ഉപാധി വെക്കാതെ വക്കാലത്ത് ചെയ്താൽ ഈ തന്നെ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട സംഗതി എങ്ങനെ ചെയ്യാൻ പറ്റൂല? ചില പ്രത്യേക നിലക്കേ ചെയ്യാൻ പറ്റൂ. ആ ഏതൊക്കെയാണെന്നാ പറയുന്നത് ചുരുക്കം. അപ്പോ മുത്തലക്കായ നിലക്ക് വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വക്കീലിന് ഈ വസ്തു വിൽക്കാൻ പറ്റുക. എന്തിനേ പറ്റുള്ളൂ? ബിസമനി മിസിലിൻ, സമന മിസിലിനെ വിൽക്കാൻ പറ്റുള്ളൂ. അത് കുറച്ച് വിൽക്കാൻ പാടില്ല, ഏറെ വിൽക്കണോണ്ട് കുഴപ്പമില്ല. അതാ പറയുന്നത്, സമന മിസിലിനോ ഫാക്സറ, അല്ലെങ്കിൽ അതിന് കൂടുതലോ. കീപ്പട്ട് വിൽക്കാൻ പാടില്ല എന്നാ പറഞ്ഞതിന് അർത്ഥം. വില നിശ്ചയിച്ച് കൊടുക്കാത്തോട്ട് അതാ മുത്തലക്കായ വക്കാലത്ത് എന്ന് പറഞ്ഞത്. ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ജിറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വക്കാലത്ത് ഏൽപ്പിച്ചാൽ ഈ വക്കീലിന് ഈ വസ്തു ആ സീസണിൽ ആ പ്രദേശത്ത് ആ വസ്തുവിന് സാധാരണഗതിയിൽ കിട്ടുന്ന വില, അതിനാണ് സമന മിസിൽ എന്ന് പറയാം. ഈ സമന മിസിലിനെ വിൽക്കാൻ പറ്റുള്ളൂ, പക്ഷേ ഫാക്സറ അല്ലെങ്കിൽ മേപ്പെട്ടും പറ്റും. അപ്പൊ കീപ്പട്ട് പാടില്ലാന്നർത്ഥം. അതെന്നെ എങ്ങനെയായിരിക്കണം സമന്? ഹാലൻ, റൊക്കത്തിനെ വിൽക്കാൻ പാടുള്ളൂ, അവധിക്ക് വിൽക്കാൻ പാടില്ല. അവധിച്ച് വിറ്റളാന്ന് പറഞ്ഞാൽ അവിടെ കടത്തിന് വിൽക്കാൻ പറ്റൂല, റെഡി കാഷിനെ വിൽക്കാൻ പാടുള്ളൂ. അതായത് എബിയുള്ളൂ. അപ്പൊ ഈ വക്കീലിന് വിൽക്കാൻ പാടില്ല. നസിയത്തൻ, കടത്തിന് വിൽക്കാൻ പറ്റൂല. പിന്നെ കാശിരാ എന്നുള്ള വ്യവസ്ഥയിൽ സാധനം വിൽക്കാൻ പറ്റൂല, കാരണം മുത്തലക്കായ ഏൽപ്പന റെഡി കാഷിന്റെ വില അറിയിക്കും നർത്ഥം. എന്ന് മാത്രമല്ല, വരാബി വൈരി നഖദിൽ ബലദി, ഏത് നാട്ടിലാണോ ഇവനോട് വിൽക്കാൻ ഏൽപ്പിച്ചത് വെച്ചാൽ ആ നാട്ടിലുള്ള സമരമിസിൽ, അല്ല ആ നാട്ടിലുള്ള നഖദും, അവിടെ നാണയമായിട്ട് ഏതാണോ ഉപയോഗിക്കുന്നത് അതിനെ വിൽക്കാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, വെള്ളി നാണയമായിട്ടൊരു രാജ്യത്തുണ്ട്, എന്നാൽ സ്വർണത്തിന് പകരം വിൽക്കാൻ പറ്റൂല. ഇനി ഒരു നാട്ടിൽ സ്വർണ്ണമാണ് നാണയം, എന്നാ വെള്ളിക്ക് പകരം വിൽക്കാൻ പറ്റൂല. ആ നാട്ടിലുള്ള നഖദ് ഏതാണോ ആ നഖദിന് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ കടത്തിന് വിൽക്കാൻ പാടില്ല,
ആ നാട്ടിലെ നാണയം അല്ലാത്തതിന് വിൽക്കാൻ പാടില്ല. വല ബിഗബനിൻ ഫാഹിശിൻ, അമിത നഷ്ടത്തിനും വിൽക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിലയേക്കാൾ, പറഞ്ഞിട്ടില്ലല്ലോ, നാട്ടിലെ സമര ബിസിനേക്കാൾ സാധാരണ കച്ചവടത്തിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുള്ള ഒരു പരിധിയേക്കാൾ കൂടുതലുള്ള നഷ്ടത്തിനാണ് ഒബിനു ഫാഹിഷ് എന്ന് പറയുന്നത്. അതിന് അവിടെ തന്നെ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെ ഈ ഒബിനു ഫാഹിഷാല് ബി അല്ലാ യുഹ്തമല, ഈ നഷ്ടം സഹിക്കാൻ പറ്റാതാവില്ല. ഓലിബൻ, സാധാരണഗതിയിൽ ആളുകൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പം ഇത്രയും വലിയ നഷ്ടം സഹിക്കാൻ കഴിയൂല. അങ്ങനെയുള്ള വലിയ നഷ്ടത്തിന് വിൽക്കാൻ പാടില്ല. അതിന്റെ ഉദാഹരണം, അതായത് ഒരു വസ്തുവിനെ വിൽക്കുന്നു, എങ്ങനത്തെ വസ്തു, യുസാവി അശറത്തൻ, 10 രൂപ വില വരുന്ന ഒരു വസ്തുവാണ്. അത് വേണമെങ്കിൽ ബിത്തിസ് 9 വിൽക്കുകയാണെങ്കിൽ നഷ്ടം തന്നെയാണ്, സാരല്ല. ഒരു ദിർഹം 1 രൂപ ഒക്കെ കുറയാന്ന് പറഞ്ഞാൽ നഷ്ടമാണെങ്കിൽ പോലും അതൊക്കെ സഹിക്കാൻ പറ്റുന്ന ഒരു നഷ്ടമാണ്. എന്നാൽ വബിസമാനീയത്തിൽ, അതായത് 10 രൂപ വില മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനം 8 രൂപയ്ക്ക് വിറ്റാലോ, അത് ഒബിനു ഫാഹിഷ, അസഹ്യമായ നഷ്ടം എന്ന് പറയും. അതാണ് ഒയറു മുഴത്തമല, അത് സഹിക്കാൻ കഴിയൂല. അപ്പൊ സാധാരണഗതിയിൽ സഹിക്കാൻ പറ്റാതെ നഷ്ടത്തിന് വെക്കാൻ പാടില്ല. ഇതാണ് ഇപ്പൊ. അപ്പോ റൊക്കത്തിന് വിൽക്കണം, നാട്ടിലെ നഷ്ടത്തിന് വിൽക്കണം, അമിത നഷ്ടത്തിന് വിൽക്കാൻ പാടില്ല. ഇങ്ങനെ 3 നിബന്ധനയാണ് മുത്തലക്കായ വക്കാലത്തിൽ. ഈ വക്കീല് വിപരീതം ചെയ്തു വല്ലപ്പോഴും ഷെയ് അമ്മിമാതുക്കറ, മേൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതിക്ക്, എന്ന് പറഞ്ഞാല് വലിയ നഷ്ടത്തിന് വിറ്റു, അതല്ലെങ്കിൽ കടത്തിന് വിറ്റു, അല്ലെങ്കിൽ ഈ നാട്ടിലെ നഖദ് അല്ലാത്തതിന് വിറ്റു, ഇങ്ങനെയൊക്കെ വന്നാൽ ഫസദ തസറുഫുഹു, അയാൾ ചെയ്തതായ ഈ ഇടപാട് ബാത്തിലായി. കാരണം ഷർത്തൊത്തിട്ടില്ല. ഇത്തലാക്ക് ചെയ്താൽ ഈ ഷർത്തോടുകൂടിയേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഷർത്തില്ലാതെ വരുമ്പോൾ അത് ഫാസിദായ അക്കദാ. അപ്പൊ ഫാസിദായ അക്കദാണ് സാധനം ഏൽപ്പിച്ചും കൊടുത്തു, ഏത് വിറ്റ സാധനം വാങ്ങിയവനെ ഏൽപ്പിച്ചും കൊടുത്തു. എന്നാൽ വളമിന, ഈ വക്കീല് ബാധ്യസ്ഥനാകും ഖീമത്തഹു, ആ വസ്തുവിന്റെ വില. വക്കല് ഫീഹ എന്നൊരു വസ്തു ഉണ്ടല്ലോ, ആ വസ്തുവിന്റെ വിലക്ക് ഇവൻ ബാധ്യസ്ഥനാവും. എന്നത്തെ വിലക്ക്? യൗമത്തസ്ലീം, എന്നാണോ ഈ വസ്തുവിനെ വാങ്ങിയ മുഷ്തരിക്ക് വക്കീൽ ഏൽപ്പിച്ചു കൊടുത്തത്, അന്നത്തെ വില കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാവും? വക്കീല് മുവക്കീലിന് കൊടുക്കാൻ ബാധ്യസ്ഥനാവും. സംഗതി വിലയാണ് കൊടുക്കേണ്ടത്. വലോ മിസിലിയൻ, ഈ വസ്തു ഇവൻ വിറ്റ വസ്തു മിസിലിയാണ്, എന്ന് പറഞ്ഞാൽ അളന്നോ തൂക്കിയോ ഒക്കെ കൃത്യമായി കണക്കാക്കാൻ പറ്റുന്ന വസ്തുവാണ്. അപ്പോ ഉദാഹരണം, 100 ലിറ്റർ നെല്ലാണ് വിറ്റേന്ന് കൂട്ടിക്കോളിങ്ങള്, ആ 100 ലിറ്ററിന് ഇപ്പോഴും ഈ നാട്ടിലുള്ള സമര മിസിലാണ് കൊടുക്കേണ്ടത് ഉടമക്കാരന്. അയാൾ വരാ, ഇതുപോലെ 100 ലിറ്റർ അതേ ഗണത്തിൽപ്പെട്ട നെല്ല് കൊടുത്താ പോരാ, അതാ മിസിരിയാണല്ലോ, ഇപ്പൊ അളന്ന് കണക്കാക്കാൻ കഴിയും, അല്ലെങ്കിൽ തൂക്കി കണക്കാക്കാൻ കഴിയും, അതുകൊണ്ട് മിസിരിയാണ്. ഈ മിസിലിയാണെങ്കിലും കൊടുക്കേണ്ട ഇവൻ ബാധ്യത, ഒരു വില കൊടുക്കാനാണ് ബാധ്യസ്ഥനാകുക. പക്ഷെ എപ്പോഴേ ഈ വിലക്ക് വാമിനാവുള്ളൂ, ഇൻ അക്ബല്ല അൽ മുസ്തരിയ, ഇൻ അക്ബല്ല എന്നാ ഈ വിറ്റ സാധനം മുവക്കിലി ഫീയാവുന്ന ഈ വിറ്റ സാധനത്തെ വക്കീല് ഏൽപ്പിച്ചു കൊടുത്താൽ ആർക്ക് അൽ മുസ്തരിയ, വാങ്ങിയാൾക്ക്. വാങ്ങിയാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ വിലക്ക് വക്കീല് ബാധ്യസ്ഥനായി. പക്ഷെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം അവിടെ ഉണ്ടെങ്കിലോ, അവിടെ ഫൈം ബാക്കിയ, പക്ഷെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ സാധനം ഈ മുസ്തരിന്റെ കയ്യിൽ, വാങ്ങിയവന്റെ കയ്യിൽ തന്നെ ശേഷിക്കുന്നുണ്ടെങ്കിലോ, ഇസ്തറദ്ദഹു, അപ്പൊ അതിനെ തിരിച്ചു വാങ്ങിയിട്ട് കൊടുത്താൽ മതി. തിരിച്ചു വാങ്ങിയാലോ, തിരിച്ചു വാങ്ങിയാൽ പഴയ വക്കാലത്തോട് ഇനി വേറെ പുറത്തേക്ക് വിൽക്കാം. വലഹു, അപ്പോൾ ഈ വക്കീലിന് പറ്റും, ഹൈനൈദിൻ, ഈ വസ്തു അയാളുടെ കയ്യിലുണ്ടായിരുന്നു, തിരിച്ചു വാങ്ങിക്കഴിഞ്ഞു, കാരണം നേരത്തെ കച്ചവടം ഫാസിദായല്ലോ.
ഫാസിദായ കച്ചവടത്തിന് സാധനം ഏൽപ്പിച്ചു കൊടുത്തത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വാങ്ങിയാലോ? ഈ സാധനം ഈ വക്കീലിന് വിൽക്ക ബിൽ ഇതിന് സാബിഖി, നേരത്തെ ഏൽപ്പിച്ച വക്കാലത്തുണ്ടല്ലോ, ആ വക്കാലത്തനുസരിച്ച്. ഇനി പുതിയ വക്കാലത്ത് വേണം, ആവശ്യമില്ല. നേരത്തെ ചെയ്ത ഇടപാട് ബാത്തിലായി, ബാത്തിലായെങ്കിൽ സാധനം ഏൽപ്പിച്ചു കൊടുത്തും ചെയ്തു. ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ഫാസിദായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സാധനം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങി. എന്നാൽ ആ ഇടപാട് തീർന്നു, സാധനം ഇപ്പോൾ വീണ്ടും വക്കീലിന്റെ കയ്യിൽ വന്നു. അപ്പൊ വക്കീലിന് മുമ്പ് വക്കാലത്ത് ഏൽപ്പിച്ച സമ്മതപ്രകാരം തന്നെ രണ്ടാമത് ഷർത്തനുസരിച്ച് വിൽക്കാം. എന്നിട്ട് വഖബുസമന ബയഉഹു, ഈ വക്കീലിന് ഇതേ വസ്തുവിനെ മുമ്പത്തെ സമ്മതം വെച്ചിട്ട് വിൽക്കാം. വഖബുദു സമനി, അതിന്റെ വില ആ വാങ്ങിയവനോട്, രണ്ടാമത് വാങ്ങിയ മുഷ്തരിയോട് കാശ് വാങ്ങാനും അനുവാദമുണ്ട്. അതായത് വക്കീലിന്റെ അതേ നിയമം വീണ്ടും വന്നു. നേരത്തെ ചെയ്ത ഇടപാട് വാസിലായെങ്കിൽ പോലും വക്കാലത്ത് വാസിലായിട്ടില്ല എന്നാ പറഞ്ഞതിന് ചുരുക്കം. സാധനം മുഷ്തരിയോട് തിരിച്ചു വാങ്ങിയാൽ ഇനി മറ്റൊരാളോട് പറഞ്ഞേക്ക് സമരമിസിലിന് വിൽക്ക, അല്ലെങ്കിൽ നഖദിൽ ബലദിനായിട്ട് തന്നെ വിൽക്ക, ഷർത്തനുസരിച്ച് വിൽക്കാന്നർത്ഥം. വിറ്റാതിന്റെ കാശും വാങ്ങാം. ഈ കാശ് വാങ്ങിയാൽ ഇവന്റെ അടുക്കൽ വീഴ്ചയില്ലാതെ ഈ കാശ് നഷ്ടപ്പെട്ടാലോ? ഒരാൾക്ക് മനുഹു ആ കാശിന് അവൻ ബാധ്യസ്ഥനാവൂല. സംഗതി വൈൻ തലിഫ, ഇവന്റെ വീഴ്ചയില്ലാതെ സാധനം നഷ്ടാലും, അതേസമയത്ത് ബോധപൂർവമുള്ള ഓന്റെ വീഴ്ച കൊണ്ട് നഷ്ടതാണെങ്കിലോ? അത് വക്കീലിനാണ് നമ്മളിഞ്ഞ് പറയും. വക്കീല് അമീനാണ്. അമീനാവുമ്പോൾ ഈ വസ്തു നിലനിൽക്കുന്ന സമയത്ത് ആ വസ്തു അവന്റെ വീഴ്ച കൂടാതെ നശിച്ചാലും, വിറ്റിട്ട് കിട്ടിയ കാശ് അവന്റെ അടുക്കൽ വീഴ്ചയില്ലാത്ത നിലക്ക് നശിച്ചാലും ബാധ്യസ്ഥനാവൂലാണ്. അപ്പോ രണ്ടാമത് ഈ വസ്തു ഷർത്തനുസരിച്ച് വിറ്റു, കാശ് വാങ്ങുകയും ചെയ്തു. വാങ്ങിയ കാശ് ഇവന്റെ കയ്യിൽ നിന്നിട്ട് അവന്റെ മനഃപൂർവ്വമുള്ള വീഴ്ച കൊണ്ടല്ലാതെ നഷ്ടപ്പെട്ടാൽ അവൻ മറ്റവൻ ഉത്തരവാദിയാവുകയില്ല. ഇനി അങ്ങനെയല്ല. വഇൻ തലിഫ, ഇത് കൊടുക്ക, അതിന്റെ ബാക്കിയല്ല കേട്ടോ, നേരത്തെ പറഞ്ഞു. ഫൈൻ ബഖിയ ഇസ്തറദ്ദഹൂന്ന് പറഞ്ഞു, ഷർത്തനുസരിച്ചല്ലാതെ വിറ്റ ഫസാദായി. ഫസാദായാൽ ഇവൻ കാശ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ സാധനം മുഷ്തരിന്റെ കയ്യിൽ തന്നെ ഇപ്പോഴുമുണ്ട്. എന്നാൽ ആ സാധനം തിരിച്ചു വാങ്ങിയിട്ട് രണ്ടാമത് വേണമെങ്കിൽ വിൽക്ക, വിറ്റതിന്റെ കാശ് വാങ്ങ. ആ കാശ് വാങ്ങിയത് ഇവന്റെ കയ്യിൽ വീഴ്ചയില്ലാതെ നഷ്ടപ്പെട്ട ഉത്തരവാദിയല്ല, അതവിടെ കഴിഞ്ഞു. ഇനി എവിടുക്കാണ് ഫഇം ബഖിയ എന്ന് പറഞ്ഞതിന്റെ ബാക്കി? വഇൻ തലിഫ, മുഷ്തരിന്റെ കയ്യിൽ ഇപ്പോൾ ആ സാധനം ഇല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ഈ വിറ്റ സാധനം ഒരു ആടായിരുന്നു നോട്ടിക്കോ, ഒരാടിനെ വെക്കാൻ വെക്കാലത്ത് ഏൽപ്പിച്ചിരുന്നു, ഇവൻ ആട് വിറ്റും ചെയ്തു. പക്ഷേ വിറ്റ എങ്ങനെ, ഒന്നിരിക്കൽ നഷ്ടത്തിനാണ്, അല്ലെങ്കിൽ നഖദുൽ ബലദിനല്ല, അതല്ലെങ്കിൽ കടത്തിനാ വിറ്റ്. അപ്പൊ കച്ചവടം ഫാസിദായല്ലോ. തിരിച്ചു വാങ്ങാൻ ചെന്ന് നോക്കുമ്പോ ഇവന്റെ അർത്ഥ വിക്കൽ കഴിഞ്ഞത്, ഒന്റെ കയ്യിൽ ഇപ്പൊ സാധനം ഇല്ല, സാധനം നശിച്ചുപോയി. ഇങ്ങനെ വന്നാൽ പിന്നെ തിരിച്ചു വാങ്ങാന്ന് പറയാനില്ലല്ലോ. സാധനം മുഷ്തരിന്റെ കയ്യിൽ നിന്നിട്ട് നശിച്ചു പോയിട്ടുണ്ട്, ബാക്കിയില്ല. എന്നാൽ ഒറമൽ മുവക്കിലു, ഈ മുവക്കിൽ ആടിന്റെ ഉടമക്കാരുണ്ടല്ലോ, അയാൾക്ക് നഷ്ടത്തിന് ബാധ്യസ്ഥനാക്കാം, അവന് നഷ്ടം വാങ്ങാം. ആ എന്തിന് ബദലഹു? ഒറമൽ മുവക്കിലു ബദലഹു, ഈ നശിച്ചു പോയ ഇവൻ വക്കാലത്ത് ഏൽപ്പിച്ച മുവക്കിലു ഫീ ആയിരിക്കുന്ന വസ്തുവിന്റെ ബദലിനെ നഷ്ടം ഏൽപ്പിക്ക ആരെ? അൽ വക്കീല, ഒന്നിരിക്കൽ വക്കീലിനെ, അവിൽ മുഷ്തരിയ, അല്ലെങ്കിൽ മുഷ്തരിയ രണ്ടാളൊരാളെ. എന്താ, യഥാർത്ഥത്തിൽ വസ്തു മുഷ്തരിന്റെ കയ്യിൽ നിന്നാണല്ലോ നശിച്ചത്, അതുകൊണ്ട് ഫാസിദായ കച്ചവടം കൊണ്ടാണ് അയാൾ വാങ്ങിയത് എന്നതുകൊണ്ട് അയാൾ ബാധ്യസ്ഥനാണ്. അപ്പൊ അയാളോട് ചോദിക്കുക, പക്ഷേ വക്കീലിനെ ഏൽപ്പിച്ചത് ആരാണ്? വക്കീലാണല്ലോ. അപ്പൊ നേരിട്ട് അയാൾക്കാണല്ലോ ബാധ്യത. അപ്പൊ അയാളോടും ചോദിക്കാം. അപ്പോ രണ്ടാളോടുകൂടി വാങ്ങാന്നല്ല, രണ്ടാളെയും ബാധ്യതപ്പെടുത്ത. അങ്ങനെ രണ്ടാളെയും ബാധ്യതപ്പെടുത്ത, പക്ഷേ വൽ ഖറാറു അലൈഹി, യഥാർത്ഥത്തിൽ ഈ സംഖ്യ നഷ്ടത്തിന്റെ
ഉത്തരവാദിത്വം വരുന്നത് ആരുടെ മേലാണ് സ്ഥിരപ്പെടുന്നത്? ഈ മുസ്തരിന്റെ മേലാണ്. കാരണം ഓന്റെ കയ്യിൽ നിന്നാണല്ലോ സാധനം നശിച്ചത്. തന്നെയല്ല, ഓൻ എന്താക്കണമില്ല, ഈ മുസ്തരി യഥാർത്ഥത്തിൽ ഫാസിദായ ഭയം കൊണ്ട് വാങ്ങിയാണല്ലോ. അതുകൊണ്ട് അവന് വമാനുണ്ട്. അപ്പൊ അവന്റെ കയ്യിൽ നിന്നാണല്ലോ നശിച്ചത്, അതുകൊണ്ട് ഓനാ ഉത്തരവാദി. പക്ഷെ കൊടുക്കുന്ന ആരോട്, മുക്കിലിനാരോട് ചോദിക്ക, വക്കീലിനോടും ചോദിക്ക, മുസ്തരിനോടും ചോദിക്ക, രണ്ടാളോടും ചോദിക്ക. ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ, ഈ പറഞ്ഞ വിശദീകരണങ്ങള്, അതായത് സമര മിസൈലിനേക്കാൾ നഷ്ടത്തിന് കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ നാട്ടിലെ നക്കുന്നതല്ലാത്തതിന് കൊടുക്കാൻ പാടില്ല, കടത്തിന് വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് എപ്പോഴാണ്? ഇതാ അത്തുലക്കൽ മുവക്കിലു, ഈ വക്കാലത്ത് ഏൽപ്പിച്ച വ്യക്തി ഉപാധിയില്ലാതെ നിരുപാധികം പറഞ്ഞിക്കാണെങ്കിൽ അൽ വക്കാലത്ത, വക്കാലത്തിനെ ഫിൽബയ്യായി വിൽക്കാൻ വേണ്ടിയിട്ട് വക്കാലത്താക്കിയോടത്ത് ഇന്ന പൈസക്ക് വിൽക്കണമെന്നോ ഇത്രക്ക് വിലക്ക് വിൽക്കണമെന്നോ എന്നൊന്നും പറയാതെ ഈ സാധനം നീ വിൽക്കണം എന്ന് മുത്തലക്കായ നിലക്ക് പറഞ്ഞ് വക്കാലത്ത് ഏൽപ്പിച്ചതാണെങ്കിലാണ് എന്ത് വരിക, ഈ പറഞ്ഞ മൂന്ന് ഷർത്ത് പറഞ്ഞത്. അതായത് പറഞ്ഞാൽ ദി അല്ലം യുഖയ്യിദ്, ഈ മുവക്കില് ഉപാധി വെച്ചിട്ടില്ല, ബി സമനിൽ വിലക്ക്, ഇത്ര വിലക്കേ വിൽക്കാൻ പാടുള്ളൂ എന്ന് ഉപാധി വെച്ചിട്ടില്ല. വലാ ഹുലൂലിൻ, അതുപോലെ തന്നെ റൊക്കത്തിന് വിൽക്കണം എന്ന് അങ്ങനെയും പറഞ്ഞിട്ടില്ല. വലാ തേജീലിൻ, അല്ലെങ്കിൽ അവധിക്ക് വിൽക്കണം എന്ന് അങ്ങനെയും പറഞ്ഞിട്ടില്ല. വലാ നഖദിൻ, ഇന്ന നാണയത്തിന് വിൽക്കണം എന്ന് അങ്ങനെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒന്നും നിബന്ധന വെക്കാതെ നിരുപാധികം ആണ് വക്കാലത്ത് ഏൽപ്പിച്ചത് എങ്കിൽ വിൽക്കുമ്പോൾ നഷ്ടത്തിന് വിൽക്കാൻ പാടില്ല, നഖദുൽ വലതല്ലാത്തതിന് വിൽക്കാൻ പാടില്ല, കടത്തിൽ വിൽക്കാൻ പാടില്ല. അതേസമയത്ത് പോയി കയ്യത, ഈ മൂക്കില് ഉപാധി വെച്ചിട്ടുണ്ടെങ്കിലോ, ബിഷയിൻ, ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്ന്, അതായത് ഇത്ര രൂപക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന് തന്നെ വിൽക്കാൻ പാടുള്ളൂ. ഇന്ന നാട്ടിൽ വിൽക്കണം എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ തന്നെ വിൽക്കാൻ പാടുള്ളൂ. കടത്തിന് വിൽക്കണം എന്ന് പറഞ്ഞാൽ കടത്തിന് വിൽക്കാം, റൊക്കത്തിന് വിൽക്കണം എന്ന് പറഞ്ഞാൽ റൊക്കത്തിന് തന്നെ വിൽക്കാൻ പാടുള്ളൂ. അതായത് മൂന്ന് ഷർത്ത് അനുസരിച്ച് വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഉപാധിയൊന്നും പറയാതെ മുത്തലക്കായ നിലക്ക് നിരുപാധികം വക്കാലത്ത് ഏൽപ്പിച്ചോട്. സാർ ഉപാധി വെച്ചാണ് ഏൽപ്പിച്ചതെങ്കിലോ ആ ഉപാധി അനുസരിച്ച് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫറവൻ. അപ്പൊ ലോ കാല, ഒരു മുവക്കീല് പറഞ്ഞു, ലി വക്കീലി, താൻ വക്കാലത്താക്കുന്ന വ്യക്തിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ബ്യഹു, ഈ സാധനത്തെ നീ വിറ്റോ, ബിക്കം ശീത്ത, എത്ര വിലക്ക് വേണമെങ്കിലും നീ ഉദ്ദേശ വിലക്ക് വിറ്റോ എന്ന് പറഞ്ഞു. അപ്പൊ മുത്തലക്കാക്കിയൊക്കെയല്ല, സംഖ്യ നിർണയിച്ചക്കുമല്ല, മറിച്ച് നീ ഉദ്ദേശ സംഖ്യക്ക് വിറ്റോ എന്നാണ് പറഞ്ഞു കൂട്ടിക്കോ. എങ്കിൽ ഫലഹു, ഈ വക്കീലിന് പറ്റും, ബയഹു, ഈ വസ്തുവിനെ വിൽക്കൽ, ബിഹവനിൻ ഫാഹിഷിൻ, നഷ്ടം, വലിയ നഷ്ടത്തിന് വേണമെങ്കിലും വിൽക്കാം. കാരണം നീ കണ്ടതിന് വിറ്റോ എന്നാണല്ലോ പറഞ്ഞത്, ഓൻ കണ്ടത് നഷ്ടത്തിനാണെങ്കിലോ അയക്കുക, കുഴപ്പമില്ല. കാരണം ഷർത്ത് ഓൻ പറഞ്ഞ ഷർത്തിനെ പിന്തുടരുക എന്നാണ് അതിന്റെ ചുരുക്കം. ഇനി അങ്ങനെയല്ല, പക്ഷേ ലാബിന് സിയത്തിൻ, നീ ഉദ്ദേശ വിലക്ക് വിറ്റോ എന്ന് പറഞ്ഞാൽ വില ഏറെ കുറയൊക്കെ ആകാം, പക്ഷേ കടത്തിനിക്കാൻ പറ്റൂല. അങ്ങനെ ഇയാൾ പറഞ്ഞ ഷർത്ത് അനുസരിച്ച് ചെയ്യണമെന്ന് ചുരുക്കം. അതുപോലെ തന്നെ വലാബി വൈരി നഖദിൽ വലദി, ഈ നാട്ടിലെ നാണയം അല്ലാത്തതിനും വിൽക്കാൻ പാടില്ല. കാരണം നീ ഉദ്ദേശ സംഖ്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ, സംഖ്യ ഏതാണെങ്കിലും നാട്ടിലെ നാണയം ആയിരിക്കണം എന്നർത്ഥം. ഇനി അങ്ങനെയല്ല, ബിമാശീത്ത, ഇങ്ങനെ പറഞ്ഞു, ബ്യഹു, ഈ സാധനത്തെ നീ വിറ്റോ, ബിമാശീത്ത, നീ ഉദ്ദേശിച്ചതിന് പറഞ്ഞു. അപ്പൊ ഉദ്ദേശ വസ്തുവാ, അല്ലെങ്കിൽ ബിമാ തറാഹു, നീ അഭിപ്രായപ്പെടുന്നതിന്, എന്റെ അഭിപ്രായത്തിൽ വിറ്റോന്ന്, ഇത് എന്തിനാണോ അഭിപ്രായം, എന്റെ അഭിപ്രായമുള്ളതിന് വിറ്റോന്നർത്ഥം. ഇങ്ങനെ മാത്തറാഹു കൊണ്ടോ മാശീത്ത കൊണ്ടോ പറഞ്ഞാൽ ഫലഹു, വക്കീലിന് പറ്റും, ബയഹു, വസ്തുവിനെ വിൽക്ക, ബിഗൈരി നഖദിൽ വലദി, നാട്ടിലെ നഖദായാലും വേണ്ടില്ല, അല്ലാത്ത നഖദായാലും വേണ്ടില്ല, കാരണം മാശീത്തയാണല്ലോ. പക്ഷേ ലാഭ്യോപനെ അവിടെ നഷ്ടം പറ്റൂല, മറ്റോർത്ത് അങ്ങനെയല്ല, ഉദ്ദേശ വിലക്ക് എന്നാ പറഞ്ഞ, അപ്പൊ നഷ്ടമായാലും പറ്റും. ഒരനുസീയത്തം കടത്തിനും പറ്റൂല, ഉദ്ദേശ വസ്തു ആകുക എന്നല്ലാതെ കടത്തിന് പറ്റൂല. ഇനി അങ്ങനെയല്ല പറഞ്ഞത്, ഈ സാധനത്തെ ജി വിറ്റോ, കൈഫ ചെയ്ത ജി ഉദ്ദേശിച്ചത് പോലെ,
ഉദ്ദേശം വസ്തുവിനല്ല, ഉദ്ദേശിച്ചത് പോലെ എന്ന് പറഞ്ഞാൽ ഫലഹു, അപ്പൊ വക്കീലിന് പറ്റും ബയഹു ഈ വസ്തുവിനെ വിൽക്ക, ബി നസിയത്തിൻ കടത്തിന് വിൽക്ക. എങ്ങനെയെന്നാൽ അപരോക്കത്തിനോ കടത്തിനോ ഒക്കെ എങ്ങനെ ഉദ്ദേശിച്ചുള്ള പോലെ തീരുമാനിച്ചോന്നായി. ലാബിറബിനിൻ ഇജ് ഉദ്ദേശിച്ചത് പോലെ എന്ന് പറഞ്ഞാൽ അവിടെ നഷ്ടത്തിനെടുക്കാൻ പറ്റൂല. വലാബിറ നഖദിൽ ബലദി നാട്ടിലെ നഖദ് നാണയം അല്ലാത്തതിനും പറ്റൂല. ഇനി ഇങ്ങനെ പറഞ്ഞു ഈ സാധനം നീ വിറ്റോ ബിമാ അസാവഹാന മുന്തിയതോ താന്നതോ ആയ എന്തിനെങ്കിലും എന്ന് പറഞ്ഞാൽ മുന്തിയ സാധനം താന്ന സാധനം എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഫലവു വക്കീലിന് പറ്റും, ബൈഹു ആ വസ്തുവിന് വിൽക്കാൻ പറ്റും. ബി അർലിൻ നാണയത്തിനല്ല കാശിനല്ലാതെ വസ്തുവിന് തന്നെ വിൽക്കാൻ പറ്റും. വോബിനിൻ നഷ്ടത്തിനും വിൽക്കാൻ പറ്റും. എന്നാ എന്തിനു പറ്റൂല? ലാബിനസിയത്തിൻ കടത്തിനു പറ്റൂല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ട് വിഷയപ്പെന്ന് പറഞ്ഞേ, ഒന്ന് ഉപാധിയൊന്നും പറയാതെ ഈ സാധനം നീ വിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മൂന്ന് ഷർത്ത് പാലിക്കണം. ഒന്ന് വലിയ നഷ്ടം വരാൻ പാടില്ല എന്നത് ഷർത്താണ്. നാട്ടിലെ നഖദിന് തന്നെ വിറ്റുകൊള്ളണം എന്നത് ഷർത്താണ്. റെഡി കാശിന് തന്നെ വിറ്റുകൊള്ളണം എന്ന് ഷർത്താണ്. അതേസമയത്ത് ഉപാധി വെച്ച് പറഞ്ഞാലോ, പറഞ്ഞ ഉപാധി അനുസരിച്ച് ചെയ്താൽ മതി. ഇതാണ് ഇപ്പൊ രണ്ട് വിഷയമായിട്ട് പറഞ്ഞത്. ഇൻഷാല്ലാ അതവിടെ നിൽക്കട്ടെ മതി. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, വീഴ്ചകളോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ ഉണർത്തിത്തരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അഹ്മദാബാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.